hello everyone welcome to a new session today we are going to study new topics in nucleic acid metabolism that is disorders of purine metabolism also the biosynthesis of pyrimidine disorders of purine metabolism the most important disorders it is hyperuricemia and gout okay യൂറിക്ക് ആസിഡ് മീൻസ് എന്താണ് പ്യൂറിയൻ മെറ്റപോളിസത്തിലെ ഒരു എൻഡ് പ്രോഡക്റ്റാണ് യൂറിക് ആസിഡ് സൊ നോർമൽ കോൺസെൻട്രേഷൻ എപ്പോഴും ത്രീ ടു സെവൻ എം ജി പെർ ഡേൻ്റെ ഇടയ്ക്കായിരിക്കും പിന്നെ വുമനിലെന്താണ് ഇറ്റ് ഈസ് മെനിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വൺ എം ജി എന്താണ് സ്ലൈറ്റ്ലി കുറവാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും യൂറിക് ആസിഡ് ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് എം ജി വരെ എന്താണ് ഡെയിലി എക്സ്ക്രീറ്റ് ചെയ്തോട്ടേ ഇരിക്കും ഈ ഹൈപ്പോയൂറിസീമിയം മീൻസ് സെറം യൂറിക് ആസിഡ് കോൺസെൻട്രേഷൻ ലെവൽ എന്താണ് കൂടുതലായിരിക്കും സോ ദാറ്റ് ഈസ് ദസ് ഹൈപ്പോയൂറിസീമിയം സംസ് ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് യൂറിക്കോസൂറിയ നെക്സ്റ്റ് ഈസ് ഗൗട്ട് ഗൗട്ട് എന്താണ് ഇറ്റ് ഈസ് ഓൾസോ ഡ്യൂ ടു ദ ഓവർ പ്രൊഡക്ഷൻ ഓഫ് ദ യൂറിക് ആസിഡ് സോ ഒരു ഫിസിയോളജിക്കൽ പേജിൽ യൂറിക് ആസിഡ് എന്താണ് കുറച്ചുകൂടി സൂവിലിബിൾ ആണ് ആൻഡീൽ ഫോം ആ സോഡിയം യൂറേറ്റ് ആൻഡ് ഹൈപ്പർ സിവിയർ ഹൈപ്പർ യൂറിസീമിയ ഇത് സോഡിയം യൂറേറ്റ് സോഡിയം യൂറേറ്റിൻ്റെ ക്രിസ്റ്റൽസ് എന്ത് ചെയ്യുന്നു സോഫ്റ്റ് ടിഷ്യൂസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഈസ് ജോയിൻസിലായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ജോയിൻസിന് നമുക്ക് വിളിക്കാം ടോഫി

ഓവർ ഈറ്റിംഗ് ഓർ ആൽക്കഹോൾ കൺസെപ്ഷൻ ഇതൊക്കെയാണ് ഹിസ്റ്റോറിക്കലി ഉള്ള റീസൺസ് പക്ഷെ പിന്നീട് എന്താണ് ആൽക്കഹോൾസ് അതായത് ആൽക്കഹോൾ നമ്മൾ കണ്ടാമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ദത്ത് എ ലെഡ് ഡ്യൂറിങ് ഇറ്റ്സ് മാനുഫാക്ചർ ആൻഡ് സ്റ്റോറേജ് സോ ലെഡ് പോയിസൺ എന്താണ് കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ യൂറിക് ആസിഡ് എന്ത് ചെയ്യും ഡിക്രീസിങ് യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ ആൻഡ് ദിസ് കോസസ് ഗോട്ട് സോ എന്ത് ചെയ്യും യൂറിക് ആസിഡ് നമ്മൾ ശരീരത്തിൽ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു സോ ദാറ്റ്സ് വൈ ആൽക്കഹോൾ കൺസെപ്ഷൻ കൊണ്ട് ഈ ഒരു അസുഖം വരാൻ കാരണം ഇത് ആയിരത്തിൽ നിന്ന് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയൊരു അസുഖം മൂന്ന് പേർക്കൊക്കെ അസുഖം വരുള്ളൂ മോസ്റ്റ് എഫക്ടി മെയിൽസിലായിരിക്കും പിന്നെ പോസ്റ്റ് മെനോപ്പോസൽ വുമൻ ദർ ഓൾസോ എഫക്റ്റ് ദീസ് ഡിസീസസ് ആൻഡ് ദിസ് ഗൗട്ട് എന്നാണ് ടു ടൈപ്സ് ഉണ്ട് പ്രൈമറി ഗൌട്ട് ആൻഡ് സെക്കൻഡറി ഗൗട്ട് സോ ഫസ്റ്റ് വൺ പ്രൈമറി ഗൌട്ട് പ്രൈമറി ഗൌട്ട് എന്ന് വെച്ചാൽ അതൊരു ഇൻബൌൺ ഇററാണ് ഡ്യൂ ടു ഓവർ പ്രൊഡക്ഷൻ ഓഫ് യൂറിക് ആസിഡ് ആൻഡ് ഈസ് ഡ്യൂ ടു റീസൺ എന്താണെന്ന് വെച്ചാൽ ഫ്യൂറി ന്യൂക്ലിയോടൈഡ്സിൻ്റെ ഇൻക്രീസ്ഡ് സിന്തസിസ് ആണ് സോ ഒരുപാട് എന്താണ് മെറ്റബോളിക് ഡിഫക്ട്സ് ഇതുകൊണ്ട് ഉണ്ടാവാം സോ അതിൽ കുറച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം പി ആർ പി പി സെന്തായിസ് സോ നമ്മൾ ലാസ്റ്റ് സൈക്കിളിൽ ഈ എൻസൈമിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പി ആർ പി സെന്തായിസ് സോ പി ആർ പി പി സിന്തായ ഇത് അണ്ടർഗോവ് ചെയ്യുന്നത് ഫീഡ് ബാക്ക് കൺട്രോളിലൂടെയാണ് ദറ്റ് ഈസ് ഇറ്റ് എ ഡി പിയും ജി ഡി പിയും ആണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് സോ ദ റീസൺ ഇസ് ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് ദി പ്യൂറിൻസ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്ന ടൈമിൽ ഈ അസുഖം വരാൻ ചാൻസുണ്ട് പ്രൈമറി ഗൗട്ട് നെക്സ്റ്റ് പി ആർ പി ഗ്ലൂട്ടമായിൽ ആമിഡോ ട്രാൻഫ്രൈസ് ഇതും എന്താണ് ഫീഡ് കൺട്രോളാണ്

ടു ഫോൾഡ് മെക്കാനസം അപ്പോൾ ഫസ്റ്റ്ലി എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ പ്യൂറിൻ്റെ യൂട്ടിലൈസേഷൻ എന്ത് ചെയ്യുന്നു കുറയുന്നു ഹൈപ്പോസാൻതിൻ ആൻഡ് ഗ്വാനിൻ ആൻഡ് ദേ റിസൾട്ട് ഇൻ ദ എക്യൂമുലേഷൻ ആൻഡ് ഡീവിയേഷൻ ഓഫ് പി ആർ പി ഫോർ പ്യൂറി ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് സെക്കൻഡ്ലി പറയുകയാണെങ്കിൽ ഡ്യൂ ടു ഇൻക്രീസ്ഡ് ലെവൽസ് ഓഫ് ഐ എം പി ആൻഡ് ജി എം പി ആൻഡ് ദേ കോസസ് പ്രോബ്ലംസ് ഇൻ കൺട്രോൾഡ് ഫീഡ്ബാക്ക് റെവുലേഷൻ So, ingenium, uh, they in results there is a GHGPRT deficiency, and next is glucose six phosphatase deficiency. In this, the type one glycogen storage disease. that is one Greek. not due to the glucose six phosphate, due to the deficiency of glucose six phosphatase, and this leads to the increased utilization of the glucose six phosphate by എച്ച് എം പി ഷൻ പാക്വി സോ ഈ ഒരു റിയാക്ഷൻസ് അല്ലെങ്കിൽ ദേ ഡ്യൂ ടു ദിസ് എന്ത് ചെയ്യുന്നു റൈബോസ്വൈഫോസ്വേറ്റിൻ്റെ ലെവൽസ് ഇൻക്രീസ് ചെയ്യുന്നു ഓൾസോ പി ആർ പി പി ആൻഡ് ഓവർ പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ ടേക്സ് പ്ലേസസ് സോ ഈ ബോൺഗ്രീക്ക് ഡിസീസും എന്നാണ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഗ്ലൈക്കോളിസിസ് ആക്ടിവിറ്റി ദ ഇൻക്രീസിസ് ദ ആക്ടിവിറ്റി ദൾസോ ദ ലാക്ടിക് ആസിഡ് It will accumulate in our body and uh, this will make uh, interferences in the uric acid excretions also next one is elevation of glucathione protectors and this is due to an increase in glucathione protectors so increases when they increases a uh, level മോർ എൻ ഐ ഡി പോസിറ്റീവ് യൂട്ടിലൈസ്ഡ് ബൈ ദ എച്ച് എം പേഷ്യൻ പാർട്ട് വേ സോ ദിസ് കോസ് ഇൻക്രീസ്ഡ് റൈബോസ്ഫൈഫോസ്വേറ്റ് ആൻഡ് പി ആർ പി സിൻതൈസ് അപ്പോൾ ആദ്യം ഗ്ലൂക്കോസിക്സ് ഫോസ്ഫൈസിലും എന്താണ് കൂടുതലായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ എലിവേഷൻ അതായത് ഗ്ലൂട്ടാതൈ പ്രൊഡക്റ്റേഴ്സിന്റെ കേസിലും എന്താണ് പി ആർ പി അതേപോലെ റൈബോസ്ഫൈഫോസ്വേറ്റും ഇൻക്രീസ്ഡ് next one is secondary gout secondary hyperuricemia it is due to the various diseases so this is also due to increased synthesis or decreased excretion of the uric acid And this uh, increased degradation of nucleic acids. They are observed in various cancers like uh, leukemias, polysthenia lymphosomes, etc. Then these disorders and they are associated with renal function, impairment in renal function, and they results in the accumulation of the uric acid, and this may lead to gout. Next is uric acid pooling gout.

മാത്രമേ so, uh, so, e ൂ നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ഓഫ്നോൾ എന്ന ഡ്രഗാണ് നമ്മൾ ഗൌട്ടിന്റെ ട്രീറ്റ്മെന്റ് വേണി യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഇത് എന്താണ് ഒരു ഹൈപ്പോസാന്തിന്റെ സ്ട്രക്ചറൽ അനലോഗാണ് സോ ദിസ് കോമ്പറ്റേറ്റീവ്ലി ഇൻഹിബിറ്റ് വിത്ത് ഇസ് സാന്ത് ഇൻക്സിഡൈസ് സോ ആദ്യം ഈ ആലോപ്യൂറിനോൾ എന്ത് ചെയ്യുന്നു ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്നു

സാന്തിൻ സോ ഈ രണ്ട് കോമ്പൗണ്ട്സും അതായത് ഹൈപ്പോസാൻതും സാന്തിനും എന്താണ് യൂറിക് ആസിഡ് മോർ സോല്യബിൾ ആയിരിക്കും അതുകൊണ്ട് എന്താണ് പെട്ടെന്ന് തന്നെ എന്തു ചെയ്യും എക്സ്ക്രീറ്റ് ചെയ്യും സോ അതുകൊണ്ടാണ് ആലോപ്യൂറിനോൾ എന്നാണ് ബെസ്റ്റ് ഡ്രഗ് ഫോർ ദ ഗൗട്ട് നെക്സ്റ്റ് ഡ്രഗ് തെറാപ്പി അല്ലാതെ നമ്മൾ പ്യുറിൻ ഇൻടേക്ക് അതായത് ഇൻടേക്ക് ഫുഡിൽ പ്യൂറിൻസ് പ്രസൻ്റ് ആണ് സോ അതൊക്കെ എന്താണ് ഒഴിവാക്കണം അതേപോലെ ആൽക്കഹോളും എന്ത് ചെയ്യുക കുറച്ച് അവോയ്ഡ് ചെയ്യുക പിന്നെ കുറേ വെള്ളം കുടിക്കുക പ്ലെൻറ്റി ഓഫ് വോട്ട് ദെൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ദസ് കൊളക്ഷൻ ഇതും നമ്മൾ എന്ത് ചെയ്യുന്നു ഗൗട്ട് ആത്റൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി യൂസ് ചെയ്യുന്നു അത് ഡ്രഗ്സ് എന്ന് വെച്ചാൽ ഫിനാൽ ബ്യൂട്ടമായി ഇൻറ്റോമൈസൺ ഓക്സിഫീൻ ബ്യൂട്ടസോൺ കോർട്ടിക്കോസോയിൽ ഇതൊക്കെ എന്താണ് ഗൗട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം ആൻഡ് സ്യൂഡോഗൌട്ട് സ്യൂഡോ ഗൌട്ട് എന്ന് വെച്ചാൽ പ്രൈമറി ഗൗട്ടും അതേപോലെ സെക്കൻഡറി ഗൗട്ടും ഏകദേശം എന്താണെന്ന് ചെയ്യാൻ സിമിലർ ആണ് സോ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാൽഷ്യം പൈറോഫോസ്വേറ്റ് ക്രിസ്റ്റൽസ് ജോയിൻസിന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം ഈ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ സ്യൂഡോഗസ് വരുന്നത് ആൻഡ് എന്താണ് ഇറ്റ് ഇസ് ഓൾസോ നെക്സ്റ്റ് ഇസ് ലെഷൻ ലൈൻ സിൻഡ്രോം നമ്മൾ ഓൾറെഡി ഈ പേര് കേട്ടതാണ് അല്ലേ സോ ഈ ഡിസോർഡർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡ്യൂ ടു ഹൈപ്പോസാൻഡിൻ അല്ലെങ്കിൽ ഗ്വാനി ഫോസ്ഫോ റൈബോസിൽ ട്രാൻസ്ഫിതർ എച്ച് ജി പി ആർ ടി ഡെഫിഷ്യൻസി ആ ഒരു എൻസൈമിൻ്റെ കുറവ് കൊണ്ടാണ് ഈ ഒരു സിൻഡ്രോം വരുന്നത് ആൻഡ് ഇത് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് നയൻറ്റീൻ സിക്സ്റ്റി ഫോറിലാണ് ദറ്റ് ഇസ് എ മെഡിക്കൽ സ്റ്റുഡൻ ദസ് മൈക്കിൾ ലെച്ച് ആൻഡ് ഹിസ് ടീച്ചർ ദറ്റ് ഇസ് വില്യം എൽ ലൈൻ അതുകൊണ്ടാണ് ആ ഒരു പേര് വരാൻ കാരണം ആൻഡ് ഇതെന്താണ് ഒരു സെക്സ് ലൈൻ മെറ്റബോളിക് ഡിസോർഡർ ആണ് സോ ഈ എച്ച് ജി പി ആർ ടി എന്ന എൻസൈമ് ആക്ച്വലി ലൊക്കേറ്റ് ചെയ്യുന്നത് എക്സ് ക്രോമസോമിലായിരിക്കും സോ ഇത്

നെക്സ്റ്റ് ഇസ് ബയോസിന്തസിസ് ഓഫ് ദ പ്യൂറിൻ സോറി പിറമിഡ് സോ പ്യൂറിൻസിന് കമ്പയർ ചെയ്യുമ്പോൾ സിംപ്ലർ മെത്തേഡാണ് പിറമിഡ്സിൻ്റെത് സോ ആസ്പെർട്ടേറ്റ് ഗ്ലൂട്ടമായി കാർബൺ ഡൈ ഓക്സൈഡ് ദി റിസൾട്ട് ഇൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ആറ്റംസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് പിറമഡി റീൻ ആൻഡ് ദിസ് ഈസ് ഫർ സിന്തസൈസ് ആൻഡ് ദർ അറ്റാച്ചഡ് ടു റൈബോസ് 5 ഫോസ് വീറ്റ് ലൈറ്റ് സീ ദ സിന്തസിസ്

ഇപ്പം നമുക്ക് കിട്ടിയ കാർബോമയൽ ആണ് ഈ കാർബോമയൽ ഫോസ്വേറ്റ് എന്ത് ചെയ്യുന്നു ആസ്പെർടൈറ്റ് ട്രാൻസ് കാർബോമിലേസുമായി റിയാക്ട് ചെയ്യുന്നു ഇൻ ബിറ്റ്വീൻ ആസ്പെർടൈറ്റ് എന്ത് ചെയ്യുന്നു ഫോസ്ഫേറ്റായി കൺവേർട്ട് ചെയ്യുന്നു സോ വിൽ ഗെറ്റ് കാർബമയൽ ആസ്പെർട്ടേറ്റ് ദെൻ ദിസ് വിൽ റിയാക്ട് വിസ് ഡൈഹൈഡ്രോ ഓർടൈസ് ഇവിടെ വാട്ടർ റിലീസ് ആവുന്നു സോ വിൽ ഗെറ്റ് ഡൈഹൈഡ്രോ ഓർട്ടൈറ്റ് ദെൻ ड हईड्रो ओरटे डी हईड्रोजनियजा डी हईड्रोजनियंहू क्याटू सो अट द टाइम क्युनो ड्यूस्ड क्यूनोन कणवेटे एंड फाइनली ऑर्टनेट। सो ऑक्टेट की आर पीपी ए्यूरी सैकिल एंसा सो ई एंजाएं पीपी पैरोोस्टट कणवेटू सो दि आर्ट बै द ओरटेटोस ट्रांफ्र Then we will get orton orthodine that is OMP. Then this OMP-decarboxylase that It is carboxylation reaction. And we will get finally UMP that is Uridine-monophosphate. This is biosynthesis of the pyramid. And uh, that's for today. Thank you.